നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ അതിപ്രധാനമായൊരു വിഷയം ബെഡ് വെറ്റിംഗ് എന്നൊരു വിഷയം, അതായത് രാത്രിയിൽ കിടന്ന് മൂത്രമൊഴിക്കുന്നത്, പ്രത്യേകിച്ച് കുട്ടികളുടെ ഒരവസ്ഥയാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഒത്തിരി മാതാപിതാക്കൾ വളരെ സങ്കടത്തോടെ വന്നിട്ട് പറയാറുള്ള ഒരു കാര്യമാണ് ഈ ബെഡ് വെറ്റിങ്ങിന്റെ കാര്യം. രാത്രിയിൽ അറിയാതെ കുട്ടി കിടക്കയിൽ മൂത്രമൊഴിച്ചു പോകുന്ന ഒരവസ്ഥ, ഇതൊരു അസുഖം മൂലമാകാം, അല്ലെങ്കിൽ ഇതൊരു സിമ്പിൾ ഒരു ശീലം മാത്രമാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാനസിക പിരിമുറുക്കത്തിന്റെയോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ലക്ഷണം കാണിക്കുന്നതാവാം. അങ്ങനെ പലതരത്തിലാണ് ബെഡ് വെയ്റ്റിംഗ് വരുന്നത്. അതുകൊണ്ട് ഇതിനെ അതീവ ശ്രദ്ധയോടെ തന്നെ കെയർ ചെയ്തിട്ട് വേണം ഇതിനെ ട്രീറ്റ് ചെയ്യാനും. യഥാർത്ഥ കാരണം കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മാറുന്നതേ ഉള്ളൂ, ഇല്ലെങ്കിൽ ഇത് പ്രോഗ്രസീവ് ആയിക്കൊണ്ടിരിക്കും. വലിയതാവുമ്പോഴും കുട്ടിക്ക് ഇത് ഉണ്ടാവുകയും ആ കുട്ടിയുടെ മാനസികാവസ്ഥയെ തന്നെ ഇതൊരു ബാധിക്കുന്ന രീതിയിലായിട്ട് വരികയും ചെയ്യും. അപ്പം ഇതിന്റെ പ്രധാന റീസൺസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ബ്ലാഡർ കറക്റ്റ് ആയിട്ട് അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്മോൾ ബ്ലാഡർ ആണെങ്കിലൊക്കെ, ആ ഒരു വരുന്ന യൂറിനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്നതുകൊണ്ട് കുട്ടി രാത്രിയിൽ അറിയാതെ മൂത്രമൊഴിച്ച് പോവാറുണ്ട്. അതുപോലെ തന്നെ എന്താ ആ ഒരു ബ്ലാഡറിന്റെ ഫുൾനെസ്, നമുക്കൊരു ബ്ലാഡർ ഫുള്ളായെന്ന് നമ്മൾ അറിയുമ്പോഴാണ് നമ്മൾ രാത്രിയിൽ ഉറക്കം ഉണരുന്നത് മൂത്രമൊഴിക്കാൻ ആവശ്യപ്പെടുന്നതൊക്കെ സാധാരണ കുട്ടികൾ. അപ്പൊ അങ്ങനെയല്ലാതെ ആ ഒരു ഫുൾനെസ് അറിയാൻ പറ്റാത്തതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കുട്ടികൾക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ ചില ഹോർമോൺ, ADH ആന്റി ഡൈയൂറട്ടിക് ഹോർമോൺ എന്നൊരു ഹോർമോൺ, അതാണ് രാത്രിയിലെ യൂറിൻ പ്രൊഡക്ഷനെ കുറയ്ക്കുന്നത്. അപ്പോൾ ഇത് കുട്ടികൾക്ക് വേണ്ടത്ര ഇല്ലാതെ വരികയും, ഈ ഹോർമോൺ വേണ്ടത്ര ഇല്ലാതെ വന്നാലും രാത്രിയിൽ യൂറിൻ പ്രൊഡക്ഷൻ വളരെയധികം കൂടുകയും കുട്ടി രാത്രിയിൽ അറിയാതെ ബ്ലാഡർ ഫുള്ളായിട്ട് മൂത്രമൊഴിച്ച് പോവുകയും ചെയ്യാറുണ്ട്. അതുപോലെ തുടർച്ചയായിട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് വരുന്ന കുട്ടികളും രാത്രിയിൽ കിടന്ന് മൂത്രമൊഴിക്കാറുണ്ട്. അതുപോലെ തുടർച്ചയായിട്ട് ക്രോണിക് ആയിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം കുട്ടിക്ക് ഒരുപാട് നാളായിട്ട് ഉണ്ടെങ്കിൽ, കാരണം അവിടെയുള്ള മസിൽസിനെ ആണ് ഇത് ബാധിക്കുന്നത്. മലബന്ധം കുറേ നാളായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മസിൽസ് ഇനാക്റ്റീവ് ആയിട്ട് ഇരിക്കുകയും, അപ്പോഴത് ഈ പറഞ്ഞതുപോലെ എന്താ ഒരു മൂത്രമൊഴിക്കുന്ന ആ ഒരു സെൻസ് ആ കുട്ടിക്ക് കിട്ടാതിരിക്കുകയും, അതുകൊണ്ട് തന്നെ മൂത്രം തനിയെ രാത്രിയിൽ പോവുകയും ചെയ്യുന്നത്. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിലും ഇതുപോലെ ഒരു അവസ്ഥ വരാറുണ്ട്. അതുപോലെ എന്തെങ്കിലും സ്ട്രക്ചറൽ പ്രോബ്ലങ്ങൾ, യൂറിനറി ട്രാക്റ്റിൻ്റെ ആ ഒരു മൂത്രനാളിക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ട്രക്ചറൽ പ്രോബ്ലം ഉണ്ടെങ്കിലോ, നെർവസ് സിസ്റ്റത്തിന് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിലോ സാധാരണയായിട്ടും രാത്രിയിൽ കിടന്ന് മൂത്രമൊഴിക്കാറുണ്ട്. അതുപോലെ തന്നെ സ്ലീപ്പ് അപ്നിയ എന്ന് പറഞ്ഞിട്ട് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനുണ്ട്. ഉറക്കത്തിൽ പിന്നെ എന്താ പെട്ടെന്ന് ശ്വാസം നിന്ന് പോകുന്നത്, അത് ചിലപ്പോൾ ടോൺസിൽസ് എൻലാർജ് ചെയ്തുകൊണ്ടാവാം, അഡിനോയ്ഡ്സ് എൻലാർജ് ചെയ്തുകൊണ്ടാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ടാവാം. ഉറക്കത്തിൽ പെട്ടെന്ന് ശ്വാസം നിന്ന് പോകുന്ന ഈ ഒരു അവസ്ഥയുള്ള കുട്ടികൾക്കും, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന് പറഞ്ഞ ഈ ഒരു അസുഖമുള്ള കുട്ടികൾക്കും മൂത്രമൊഴിക്കുന്നത് സാധാരണ കാണാറുണ്ട്. അപ്പോൾ ഇതിന് വേറെ സിംപ്റ്റംസ് ഒക്കെ നമുക്ക് കാണാം, അതായത് കൂർക്കം വലി സാധാരണ ഇതിൽ കാണാറുണ്ട്, പകല് ഉറക്കം തൂങ്ങുക, ക്ഷീണിച്ചിരിക്കുക, ഇതൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അടുത്തത് മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് ആണ്. കുട്ടികളിൽ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് സൈൻ ആയിട്ട് മെയിൻലി കാണുന്നത് ഈ പറഞ്ഞതുപോലെ രാത്രിയിൽ കിടന്ന് മൂത്രമൊഴിച്ചു പോകുന്നതാണ്. അതും വളരെ ചെറിയ ക്വാണ്ടിറ്റി യൂറിനല്ല, ലാർജ് ക്വാണ്ടിറ്റി ഓഫ് യൂറിൻ അറ്റ് എ ടൈം എന്നാണ് പറയുന്നത്. അതായത് ഒരു സമയത്ത് തന്നെ ഒത്തിരി യൂറിൻ രാത്രിയിൽ മൂത്രമൊഴിക്കുക എന്നുള്ളത് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ സാധാരണ ഉണ്ടാവും. അതുപോലെ ചില സ്ട്രെസ്, നമ്മളിപ്പോൾ വീട്ടിൽ വഴക്ക് പറയുക, അകാരണമായിട്ട് ശകാരിക്കുക, അടിക്കുക, ഇങ്ങനത്തെ കുട്ടികൾക്ക് സ്കൂളിൽ നിന്നും പഠനത്തിനാണെങ്കിലും ഭയങ്കര സ്ട്രെസ് ഉണ്ടാവുക, ഇങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ പിന്നെ ആ ഒരു മാനസിക പിരിമുറുക്കത്തിന്റെ ഭാഗമായിട്ടും, അതുപോലെ എന്താ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികൾക്കും അറ്റൻഷൻ ഡെഫിഷ്യറ്റ് സിൻഡ്രോം എന്ന് പറയുന്ന അസുഖമുള്ള കുട്ടികൾക്കൊക്കെ സാധാരണയായിട്ട് ഈ മാനസിക പ്രശ്നം മൂലം കുറേ കുട്ടികൾക്ക് രാത്രിയിൽ മൂത്രമൊഴിക്കുന്ന അവസ്ഥ വരാറുണ്ട്. ഒരു 5 വയസ്സ് വരെ 5.5 വയസ്സ് വരെയൊക്കെ ഇങ്ങനെ മൂത്രമൊഴിക്കുന്നത് അതിസാധാരണമാണ്. അതിന് ട്രീറ്റ്മെന്റ് ആവശ്യമില്ല. അതിനായിട്ട് നമ്മൾ രാത്രിയിൽ 1-2 പ്രാവശ്യം മൂത്രമൊഴിപ്പിക്കുക, അങ്ങനെ ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കുക, ഒരു വൈകിട്ട് കഴിയുന്നതോടെ ഫ്ലൂയിഡ് ഇൻടേക്ക് വളരെ കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഏക കാര്യമുള്ളൂ. ബാക്കി ആ കുട്ടി ട്രെയിൻ ചെയ്ത് ആ കുട്ടി തനിയെ മൂത്രമൊഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കോളും, എഴുന്നേൽക്കുന്ന അല്ലെങ്കിൽ അത് ഹോൾഡ് ചെയ്യുന്ന അവസ്ഥയിൽ എത്തിക്കോളും. അല്ലാത്ത 6 വയസ്സ് കഴിഞ്ഞിട്ടും 6.5, 7, 8 വയസ്സിലൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഏതെങ്കിലും ഒരു കണ്ടീഷനുമായിട്ട് അത് ബന്ധപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു ഡോക്ടറിനെ റൂൾ ഔട്ട് ചെയ്തിട്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഈ പ്രോബ്ലംസ് ഒക്കെ ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ഉള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് രാത്രിയിൽ കുട്ടി കിടന്ന് മൂത്രമൊഴിക്കുന്നതിന്റെ പ്രധാന റീസൺസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നീ കമന്റ് സെക്ഷനിൽ നമുക്ക് ആൻസർ തരാം. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.